മലയാള മാധ്യമങ്ങൾക്ക് വിവാദമാണ്. വിവാദങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നവരായി നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ നടന്നാൽ പോലും അങ്ങോട്ട് മുഖം തിരിക്കാതെ മാറി നിൽക്കുക എന്നത്, അതല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുക എന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു രീതിയായി മാറിയിട്ടുണ്ട്. അത് പറയാൻ കാരണം ഇന്ന് കേരളകൗമുദിയിൽ വന്ന ഒരു മുഖപ്രസംഗമാണ്. കേരളകൗമുദിയിൽ വന്ന മുഖപ്രസംഗം 2024 മാർച്ച് 14 വ്യാഴം തീയതിയിലെ കേരളകൗമുദി, ആ പത്രത്തിൻ്റെ മുഖപ്രസംഗം. ആ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ടത് ഇങ്ങനെയാണ്: മുംബൈ വന്നെത്തിയ പാഠപുസ്തകങ്ങൾ എന്നും. മുംബൈ വന്നെത്തിയ പാഠപുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് വിദ്യാർത്ഥികൾക്ക് കിട്ടാറില്ല എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. എപ്പോഴും സമരങ്ങളും അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അവസാനത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് പാഠപുസ്തകങ്ങൾ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് പോലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറില്ല. പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ടി വന്ന അവസ്ഥ പോലും കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാകുകയും വലിയ സമരങ്ങൾക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്തെല്ലാം അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നത് മറ്റൊരു കാര്യം. പാഠപുസ്തക അച്ചടിക്ക് പിറകിൽ വലിയൊരു അഴിമതി നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ ആ സമയത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. സർക്കാർ പ്രസ്സിൽ കൊടുക്കാതെ സ്വകാര്യ പ്രസ്സുകൾക്ക് അച്ചടി നൽകുക, നീട്ടിക്കൊണ്ടുപോകുക, അതിനുശേഷം ഈ സ്വകാര്യ ഏജൻസികൾ കൂടുതൽ പൈസ ആവശ്യപ്പെടുക, ഇതൊക്കെ സർക്കാരും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും സ്വകാര്യ ലോബിയും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. അതിൻ്റെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കാണ് എന്നതാണ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ അവസ്ഥ. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് മാറുകയും കൃത്യസമയത്ത് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുക, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം സൗജന്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഉച്ചഭക്ഷണമുണ്ട്. അതും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് നൽകുന്നത്. അതിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മുടങ്ങിയാൽ, പണം കൊടുക്കുന്നത് അല്പമൊന്ന് വൈകിയാൽ വലിയ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ മുൻ സർക്കാരിൻ്റെ കാലത്ത്, എന്ന് വെച്ചാൽ കോൺഗ്രസ് കേരളം ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു എന്ന് മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയും അത് ബോധപൂർവം മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ മുഖപ്രസംഗം ഏറെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മുഖപ്രസംഗത്തിലെ രാഷ്ട്രീയം പറയണം എന്ന് വിചാരിക്കുകയും ചെയ്തത്. ഇത് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം എന്ന് സംബന്ധിച്ചും, അതിലെ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം എന്താണ്, അതെന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നതും വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. കേരളകൗമുദി തന്നെ മുഖപ്രസംഗത്തിൽ ഇതൊക്കെ പറയുകയും എന്നാൽ വാർത്തകളിലൊന്നും അത് കാണാതിരിക്കുകയും ചെയ്യുന്നു. മുഖപ്രസംഗം വായിക്കുന്നത് അപൂർവം ആളുകൾ മാത്രമാണ്. പത്രം വായിക്കുന്ന വളരെ അപൂർവം ആളുകൾ മാത്രമാണ് മുഖപ്രസംഗങ്ങൾ വായിക്കാറ്. വാർത്തകൾ വായിച്ചു പോവുക എന്നതാണ് പതിവ് രീതി. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കേരളകൗമുദി പോലും ഇത്തരം സംഭവങ്ങൾ വാർത്തകളാക്കുന്നില്ല എന്ന ചോദ്യം കേരളകൗമുദിയോടും ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖപ്രസംഗം വായിച്ച് കേരളകൗമുദിയോടും ആ ചോദ്യം ചോദിക്കുകയും മറ്റു മാധ്യമങ്ങളോടും ആ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. ആ മുഖപ്രസംഗത്തിലെ തലക്കെട്ട് നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ വന്നെത്തിയ പാഠപുസ്തകങ്ങൾ എന്നാണ്. അതിനുശേഷം പറയുന്നു, പുതിയ പാഠപുസ്തകങ്ങളുടെ നിറവും മണവും പോലും കുട്ടികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. അധ്യയന വർഷം ആരംഭിച്ചാലും മാസങ്ങളോളം വൈകിയാണ് മുമ്പൊക്കെ പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ എത്താറുള്ളത്. അച്ചടി വൈകിയതിനാൽ പാഠപുസ്തക വിതരണം പൂർത്തിയാകാൻ ഓണം കഴിയും എന്ന തരത്തിൽ അന്നൊക്കെ നിരന്തരം വാർത്തകളും വന്നിരുന്നു. അതെല്ലാം പഴയ കാലത്തിൻ്റെ ഓർമ്മകളാക്കി മാറ്റിക്കൊണ്ട് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് അധ്യയന വർഷം തുടങ്ങുന്നതിന് 81 ദിവസം മുൻപ് തന്നെ പാഠപുസ്തക വിതരണം ആരംഭിച്ചത് അഭിനന്ദനീയമായ നടപടിയാണ് എന്ന്. ഏത് കാലത്താണ് പാഠപുസ്തകങ്ങൾ വൈകുന്നത് എന്ന് പറയുന്നില്ല. അതിലൊരു രാഷ്ട്രീയം ഒളിച്ചു വെക്കുന്നുണ്ട് ഈ മുഖപ്രസംഗം. അത് UDF സർക്കാരിൻ്റെ കാലത്താണ്, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് എന്നത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതൊക്കെ ചിലപ്പോൾ ആളുകൾ മറന്നുപോയിട്ടുണ്ടാകും. എന്നാൽ അക്കാര്യം ഓർമ്മിപ്പിക്കാതെ പാഠപുസ്തകങ്ങൾ വൈകുന്നത് നേരത്തെ ഒരു പതിവ് സംഭവമാണ് എന്ന്. എന്നുവെച്ചാൽ കഴിഞ്ഞ ഇടത് മുന്നണി സർക്കാരിൻ്റെ കാലത്തും പിണറായി സർക്കാരിൻ്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പാഠപുസ്തകങ്ങൾ വൈകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് രാഷ്ട്രീയം പറഞ്ഞു പോകണം എന്ന് വിചാരിച്ചതും. അതിനുശേഷം പറയുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പും അതിന് നേതൃത്വം നൽകുന്ന മന്ത്രി V.ശിവൻകുട്ടിയും ഇക്കാര്യത്തിൽ കുട്ടികളുടെ കയ്യടി നേടിയിരിക്കുകയാണ്. 1,80,000 പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. 1,80,000 പാഠപുസ്തകങ്ങൾ. ഇത് പരിഷ്കരിക്കാത്ത പാഠപുസ്തകങ്ങളാണ്. പരിഷ്കരിച്ച ടെക്സ്റ്റ് ബുക്കുകൾ മെയ് മാസം തന്നെ പുറത്തിറക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളോടും യോജിക്കാൻ പലപ്പോഴും സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിന് കഴിയില്ല. എന്നാൽ രാഷ്ട്രീയമായ ഈ അഭിപ്രായ ഭിന്നതകൾ
കുട്ടികളുടെ പഠനത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കരുത് എന്നത് മുൻകൂട്ടി കണ്ട് ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും സ്വാഗതാർഹമാണ്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി പുസ്തകങ്ങളിൽ NCERT വെട്ടിമാറ്റലുകൾ വരുത്തിയപ്പോൾ അവ ഉൾക്കൊള്ളിച്ച് 11-12 ക്ലാസുകൾക്കായി പ്രത്യേക പാഠപുസ്തകങ്ങളാണ് പുറത്തിറക്കുന്നത്. അതിനുശേഷം അടുത്ത പാരഗ്രാഫിലേക്കാണ്, അതും കൂടി വായിക്കേണ്ടതാണ്. അതിങ്ങനെയാണ്: ചരിത്രത്തിൽ മുഗൾ ചരിത്രം, വ്യാവസായിക വിപ്ലവം, ഇന്ത്യ ചരിത്രം തുടങ്ങിയവയും, പൊളിറ്റിക്കൽ സയൻസിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം, പഞ്ചവത്സര പദ്ധതികൾ, അടിയന്തരാവസ്ഥ, ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾ തുടങ്ങിയവയുമാണ് ബദൽ പാഠപുസ്തകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബദൽ പാഠപുസ്തകത്തിൽ ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നത്? കേന്ദ്ര വിദ്യാഭ്യാസ നയപ്രകാരം, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രകാരം ഇതൊക്കെ പാഠപുസ്തകങ്ങളിൽ വെട്ടിമാറ്റുകയാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചുള്ള പാഠഭാഗം കുട്ടികൾ പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഗൾ ചരിത്രം കുട്ടികൾ പഠിക്കേണ്ട, വിദ്യാർത്ഥികൾ പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വ്യവസായിക വിപ്ലവത്തെക്കുറിച്ച്, ഇന്ത്യ എങ്ങനെയാണ് വളർന്നു വന്നത്, അതിന് വ്യവസായ വിപ്ലവം പങ്കിച്ച പങ്കെന്താണ്, ശാസ്ത്രം വഹിച്ച പങ്കെന്താണ് എന്ന് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട, പുരാണകാലത്തേക്ക്, പുരാണകാലമാണ് ഇന്ത്യയുടെ സുവർണകാലം എന്ന് വരുത്തി തീർക്കാനും, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒന്നും പഠിക്കേണ്ടതില്ല, അത്തരമൊരു ഇന്ത്യ ഉണ്ടായിരുന്നില്ല എന്ന് കുട്ടികളോട് പറയുകയാണ് ഈ പാഠപുസ്തകങ്ങൾ ചെയ്യുന്നത്. അതിന് ബദലായി പാഠപുസ്തകം ഇറക്കി ഇതൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന് പറയുന്ന BJP വിദ്യാഭ്യാസ നയത്തിന് എതിരായ ഒരു ബദൽ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാനം. അതിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നത് എന്നത് നാം ഓർക്കണം. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ യഥാർത്ഥ വിഷയത്തിലേക്ക് വരുന്നില്ല. നേരത്തെ MM വിജയമാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാധ്യമങ്ങൾ ഉറുമ്പിനെ ഉറുമ്പായും സിംഹത്തെ സിംഹമായും കാണാൻ അനുവദിക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ യഥാർത്ഥ വിഷയങ്ങൾ, യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് എന്ന്, BJP എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഷഡ്ഡീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന്, കേരളത്തിലെ സർവകലാശാലകളെ എങ്ങനെയാണ് BJP പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് കേരളം ചർച്ച ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ അതിന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഗവർണർ നീക്കങ്ങളെ പിന്തുണക്കുന്ന കോൺഗ്രസ് ഉണ്ട്, അതോടൊപ്പം നിൽക്കുന്ന UDF ഉണ്ട്. രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയാതെ കേവലമായ ഇടതുപക്ഷ വിരുദ്ധ വികാരത്തിന് അടിമപ്പെട്ട് ഇതെല്ലാം സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നുണ്ട്. അപ്പോഴാണ് ഇതല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം എന്നും, ആ രാഷ്ട്രീയം ഒരു ബദൽ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയമാണ് ഈ പാഠപുസ്തകങ്ങളിലൂടെ പറയുന്നത് എന്നും പറയുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ സർക്കാർ. അത് വലിയ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആശയം എന്നത് BJP വിരുദ്ധമാണ്, RSS വിരുദ്ധമാണ്, സംഘപരിവാർ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ മാധ്യമങ്ങൾ ശ്രമിക്കാത്തത്. അത് ചർച്ചയാക്കി മാറ്റിയാൽ സംഘപരിവാർ, BJP, കേന്ദ്ര BJP സർക്കാർ ഞങ്ങൾക്കെതിരായി പോകുമോ എന്ന ഭയം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലുമുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടുന്നത്. കേരളകൗമുദി മുഖപ്രസംഗത്തിലൂടെയെങ്കിലും അക്കാര്യം പറഞ്ഞത് വളരെ നന്നായി. പക്ഷേ കേരളകൗമുദിയുടെ വാർത്തകളിൽ പോലും ഇക്കാര്യങ്ങളൊന്നും സ്ഥാനം പിടിക്കാറില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തമസ്കരിക്കുന്ന ഈ വാർത്ത മുഖപ്രസംഗത്തിലൂടെ പറഞ്ഞത് കേരളകൗമുദിയാണ്. ആ കേരളകൗമുദിക്ക് ഒരു നല്ല നമസ്കാരം നൽകാം.